ഇപ്പോൾ സമയം 7:10. നമ്മൾ രാവിലെ 7:10 നമ്മൾ പുറപ്പെടുന്നത്. പാണിയേലിപ്പുരി വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. കറക്റ്റ് പ്ലേസ് ഒന്നും നമുക്കറിയില്ല. നല്ല ഇടതൂർന്ന വനങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, രണ്ട് ഇരുവശവും നിറയെ മുളങ്കാടുകളും റബ്ബർ തോട്ടങ്ങളും ആയിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മളപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്, പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ രണ്ട് സിസ്റ്റർ ഇൻ ലോസും ഫാമിലീസൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാണിയേലിപ്പൂരിൻ്റെ അവിടെ വെച്ച് കാണാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. വഴി തെറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം ഗൂഗിളിനെ വിശ്വസിച്ച് നമ്മൾ പോകുന്നു. ഏകദേശം നമ്മൾ എത്താറായി എന്നാണ് ഇപ്പോൾ ഗൂഗിള് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ എത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല. എന്തായാലും നമ്മൾ ഈ ഒരു യാത്ര വളരെ കണ്ണിന് സുഖവും മനസ്സിന് സുഖവുമൊക്കെ നൽകുന്ന ഒന്നാണ്. കാരണം എൻ്റെ ഒത്തിരി മരങ്ങളും അതുപോലെ തന്നെ രണ്ട് വശങ്ങളും ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ കാണുമ്പോഴേ, ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് അത്രയേറെ സുഖം നൽകുന്നൊരു അനുഭവം തന്നെയായിരുന്നു. നിങ്ങളിവിടെ അങ്ങ് പോയിട്ടില്ലെങ്കിൽ ഒന്ന് വരാൻ ശ്രമിക്കുക, ഒന്ന് പോകാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് കിടക്കൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ വഴി തെറ്റി മറ്റൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് പാണിയേലിപ്പൂര് കാണാനാണ് വന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വഴി മാറിയിട്ട് ഇപ്പോൾ നമ്മൾ മഹാഗണിത്തോട്ടം ഇക്കോ സെൻ്ററിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തു. കാർ പാർക്കിങ്ങിന് ഒരു കാറിന് 30 rupees, അഡൾട്ടിന് 50 rupees, 10 rupees. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 rupees ആണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പേ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു ചെറിയ രണ്ട് വശവും ഇതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉള്ളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നീങ്ങുന്നത്. കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴൊക്കെ ഒരു ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് മഴക്കാലമുള്ളത് കൊണ്ട് വലിയ തണുപ്പ് എന്നൊന്നും പറയാനൊന്നുമില്ല. നല്ല ചെറിയൊരു തണുപ്പൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വലിയ എന്താ പറയുക സീനില്ല. നമ്മൾ നടക്കുന്നതൊന്നും അറിയുന്നില്ല. ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് പയ്യൊക്കെ നടന്ന് നീങ്ങാം. വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ നാച്ചുറൽ ആയിട്ട് ശരിക്കും പ്രകൃതി ഭംഗി എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. അത് തന്നെ വള്ളിച്ചെടികളും അതിലുള്ളിൽ കൂടെ ഒരു വഴി ഇട്ടേക്കാം. ചെറിയൊരു വഴി നോക്കിയിടുന്നില്ലെങ്കിൽ വേര് തട്ടി വീഴും. വേരുകളൊക്കെ കാണാം. ഇരിക്കാൻ മുള കൊണ്ട് ചെറിയ ചെറിയ ചെയറുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് തേരട്ടട അതിനകത്ത് ഇപ്പം എടുത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു മുള്ളു മുരുക്കി നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ ഇടയിലൂടെയൊക്കെ പിള്ളേർ നടന്നൊക്കെ നീങ്ങുന്നുണ്ട്. എന്തായാലും കൊള്ളാം. നല്ല ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുടർന്ന് മുന്നോട്ട് അങ്ങോട്ട് നീങ്ങാം. ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. 8 മണി തുടങ്ങി 4 മണി വരെയാണ് ഇവിടെ ടൈമിങ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ ഇപ്പം വന്നാൽ തന്നെയും ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് 4 മണിക്കൊക്കെ വന്ന് കയറിയിട്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും സാധിക്കില്ല. കാരണം പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് നമ്മളെ വിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും നേരത്തെ വന്ന് എൻ്റർ ചെയ്യുക എന്നതുള്ളതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വന്ന് വരുന്നവർ നേരത്തെ വരിക, അതാണ് ഏറ്റവും നല്ലത്. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ മേഖല. എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് ഒരു ചെറിയൊരു പുഴയുടെ അങ്ങോട്ട് മഹാഗണിയാണെന്നാണ് തോന്നുന്നത്. മഹാഗണി ഉണ്ട്. അങ്ങനെ ഒത്തിരി മരങ്ങൾ, നമുക്ക് പേരുകളൊന്നും അറിഞ്ഞൂടാ. കുറേ വള്ളി പോകാൻ തിരിയാ വള്ളിച്ചെടികളൊക്കെ കിടക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള വള്ളിച്ചെടികളുണ്ട്. കാണാൻ കൊള്ളാം. എന്തായാലും നിങ്ങൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നന്നായിരിക്കും. വൈൽഡ് എലഫൻസിൻ്റെ ഇത് കോശം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആനനെ ഇതേവരെ കണ്ടിട്ടില്ല. എനിവേ എന്താണെന്ന് നമുക്കറിയില്ല. ഇനി വരുമ്പോൾ നമുക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ പില്ലേഴ്സാണ്. അപ്പോൾ എല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് നടന്ന് മുന്നോട്ട് നീങ്ങുന്നത്.
പിന്നെ ഇവിടെ തേരട്ടയുണ്ട്. തേരട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന തരം തേരട്ടയല്ല, ഇത്തിരി വലിപ്പമുള്ള ഒരു തരം തേരട്ടയാണ് കേട്ടോ. അത് ഫോണിൽ എത്രത്തോളം നല്ല രീതിയിൽ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. തേരട്ട കിടപ്പുണ്ട്. പിന്നെ മഹാഗണി ഉണ്ട്. മഹാഗണി തോട്ടമാണല്ലോ, അതിൻ്റെ ഒരു എക്കോ സെൻ്ററാണത്. മഹാഗണി തോട്ടം എക്കോ സെൻ്റർ എന്നാണ് ഇതാ പറയുന്നത്. അപ്പോൾ പിന്നെ മഹാഗണിയിലേ കാണത്തുള്ളൂ. നിറയെ മഹാഗണികളൊക്കെ നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. പിന്നെ കൂവയൊക്കെ കണ്ടായിരുന്നു. കൂവ, പിന്നെ കുറേ വള്ളിച്ചെടികൾ, പിന്നെ മുരിക്ക്, മുറിക്കെന്ന് പറയുന്ന പണ്ടത്തെ ചെടി, മുള്ള് മുരിക്കെന്നൊക്കെ പറയുന്ന ചെടികളൊക്കെയുണ്ട്. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ താഴത്തെയുണ്ട്. നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, കാല് തട്ടി വീഴാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പിന്നെ മഴയില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ചെളിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതെന്തായാലും നന്നായി. മഴയുണ്ടെങ്കിൽ തെന്നിപ്പോവും, അത് ഉറപ്പുള്ള കേസം. കാരണം ഇതിപ്പം വഴുക്കലൊന്നുമില്ല, നമുക്ക് പയ്യൊക്കെ നടന്ന് സൂക്ഷിച്ചൊക്കെ നടന്നു പോവാം. തട്ടി വീഴാതെ നോക്കിയാൽ മാത്രം മതി, വലിയ സീനൊന്നുമില്ല, നമുക്ക് നടന്നു പോകാമെന്നതേ ഉള്ളൂ. ചുറ്റും എന്താണ് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തു കൂടിയൊക്കെ പോകുന്നതും അല്ലേ. നമ്മളൊരു നാഗരികമായിട്ടുള്ളൊരു നഗര ജീവിതത്തിൽ നിന്നും നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് വളരെ എന്താണ് ഒരു വെറൈറ്റിയാണ്, ഒരു ഡിഫറെൻ്റാണ് അതൊക്കെ. അപ്പോൾ എല്ലാവരുമൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ നമ്മളൊന്ന് ചെല്ലുക കേട്ടോ. പോകുന്നതൊക്കെ ഒത്തിരി നന്നായിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം പെരിയാറിൻ്റെയൊക്കെ അടുത്ത് എത്തി. നമുക്കിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ കാണാം. അപ്പോൾ അതിനിടയിലാണ് ഒരു സംഭവം കണ്ടത്. മരത്തിനിടയിൽ വേരുകൾ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. വളരെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ അവിടെയാണ് പുലിമുരുകൻ ഷൂട്ടൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അപരിചിതൻ സിനിമയിലുള്ള ഭാഗങ്ങൾ, ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് ഭാഗങ്ങളൊക്കെ ഈ ഇവിടെ ഈ വള്ളിച്ചെടി പടർപ്പിലാണ് നടന്നതെന്നാണ് അവിടുത്തെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യനാണ്, സ്റ്റേറ്റ് ഒഫീഷ്യൽ ഫ്ലവേഴ്സ് ഓഫ് ഇന്ത്യ, ഓരോ സംസ്ഥാനങ്ങളിലെയും ഒഫീഷ്യൽ ഫ്ലവേഴ്സും ആനിമൽസിൻ്റെയും ഫോട്ടോ പിക്ക് ഫോട്ടോ പേരാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളം ഇതിലെവിടെ കണിക്കൊന്ന, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒഫീഷ്യൽ ഫ്ലവേഴ്സിൻ്റെ പിക്കും പേരുമാണ് കൊടുത്തേക്കണേ. അതേമാതിരി തന്നെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒഫീഷ്യൽ ആനിമൽസിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരള ഇന്ത്യൻ എലിഫന്റ് ആന, അങ്ങനെ ഇതേ എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. തമിഴ്നാട്, നീലഗിരി, പി എസ് സിക്ക് ഒക്കെ ഉള്ളൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാത്തിനും. ഇത് സ്റ്റേറ്റ് ഒഫീഷ്യൽ ട്രീസ് ഓഫ് ഇന്ത്യ, ഓരോ സംസ്ഥാനങ്ങളിലെ ഒഫീഷ്യൽ ട്രീസിന്റെ പേരും അതേമാതിരി തന്നെ ബേർഡ്സിന്റെ പേരും ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു നോളജ് ആണിത് വരുന്നവർക്കൊക്കെ. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഊഞ്ഞാലയൊക്കെ ഉണ്ട്. കുട്ടികൾ മാത്രമല്ല വലിയവരൊക്കെ ആടാൻ കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. കമ്പിമേലാണ് കയറ് റോപ്പ് നല്ല രീതിയിൽ കെട്ടി വെച്ചിരിക്കുന്ന ഊഞ്ഞാലകളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് നേരത്തേക്ക്, കാരണം ഒത്തിരി നടക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് ഊഞ്ഞാലാടുകയും ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അവിടെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ കുട്ടികളുടെ രീതിയിൽ എൻജോയ് ചെയ്യുന്നു. അതിനിടയിൽ നമ്മൾ ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. ഊണും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പുറമേ നിന്നൊന്നും നമ്മൾ ഫുഡ് വാങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കണ്ടിട്ട് കുറച്ച് വാനരന്മാരൊക്കെ വന്നിട്ടുണ്ട്. അതായത് കുരങ്ങച്ചന്മാർ ചെറുതും വലുതുമൊക്കെ ആയിട്ട് ഓരോ മരങ്ങളൊക്കെ ചാടി ചാടി ഓരോരുത്തർ എത്തി തുടങ്ങി. കാണാൻ സാധിക്കുന്നുണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട്, വലിയതൊക്കെ ഉണ്ട് കേട്ടോ. തള്ളമാരൊക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ വേഗം എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ബാക്കി വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേസ്റ്റൊക്കെ കളയാനായിട്ട് കുറച്ച് നടക്കാനുണ്ട്. അവിടെ ഒരു ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ കൊണ്ടേ കളയാനായിട്ട് നീങ്ങുകയാണ്. അവിടെ ഒരു അവിടെ ഇപ്പോൾ ആനയൊക്കെ വരുന്നൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ
എന്താണ് അങ്ങോട്ട് ഇത്തിരി ദൂരത്തോട്ടൊന്നും കിടക്കുന്നില്ല. അവിടെ ഒരു ചെറിയൊരു വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ടായി. ഇപ്പോൾ തൽക്കാലം നമ്മളതൊക്കെ ഇപ്പോൾ കടന്നൊക്കെ പോവുകയാണ്. കാരണം അവിടെ അവർ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്, അവിടെ ഒരു കുഴിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ കൊണ്ട് കാണിച്ചു തന്നതാണ്. അല്ലാതെ നമ്മളുടെ ഒരു ഇത് അതിന് പോകുന്നതല്ല കേട്ടോ. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലൊക്കെ നമ്മൾ കടന്നു കയറിയതല്ല. അപ്പോൾ എന്തായാലും അതിനുള്ളിലേക്ക് നമ്മൾ പോയിട്ട് ഒരു ചെറിയൊരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വേസ്റ്റ് കളഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. പറഞ്ഞതുപോലെ വേസ്റ്റ് ഇടാനൊക്കെ കുഴിയുണ്ടായിരുന്നു. പക്ഷെ പലരും എന്താണ് കുഴിയിലല്ല വേസ്റ്റ് ഇട്ടിരിക്കുന്നത്, ചുറ്റിലുമൊക്കെ എന്താണ് വെതറിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും ആരും ചെയ്യരുത്. നമ്മൾ മാക്സിമം നമ്മുടെ സ്ഥലമായിട്ട് തന്നെ നമ്മൾ കരുതിക്കൊണ്ട് നമ്മളതൊക്കെ വേസ്റ്റ് ഇടേണ്ട സ്ഥലത്തൊക്കെ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പ്ലേസിൽ അതായത് ഈ തടിമേൽ ബാഹുബലി സീൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ പെരിയാറിലേക്കാണ്. അപ്പോൾ കുറച്ച് പടവുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ പെരിയാറിലേക്ക് നീങ്ങാൻ. അങ്ങനെ നമ്മൾ പടവുകളൊക്കെ ഇറങ്ങി നീങ്ങുകയാണ്. നമുക്ക് പെരിയാർ കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴുകുന്ന നല്ല ശബ്ദമൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മളങ്ങോട്ട് നീങ്ങുകയാണ്. കുട്ടികളെല്ലാവരും വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് വേഗം ഓടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ഒഴുക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു റിബണൊക്കെ വരച്ച് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആരും തന്നെ നീന്താതെയൊക്കെ ശ്രദ്ധിക്കുക. പക്ഷേ പലരും ശ്രദ്ധിക്കുന്നതിൻ്റെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുറേ വേരുകളും ഉണക്ക മരങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതിലൊക്കെ നല്ല രീതിയിലൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവരൊക്കെ വന്ന് സന്ദർശിക്കുക, പോകുക, അതൊക്കെയല്ലേ നമുക്കൊരു രസം. എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെ വെള്ളത്തിലൊക്കെ കാലൊക്കെ പയ്യൊക്കെ നനച്ചു. നല്ല തണുപ്പുള്ള വെള്ളമാണ്, നല്ല വെള്ളമാണ്, ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമൊന്നുമല്ല. അപ്പോൾ അഴുക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കൊക്കെ ഇറങ്ങാം. അപ്പോൾ ഞാനും കഴിഞ്ഞ് വന്ന് പെരിയാറിലേക്ക് ഇറങ്ങുകയാണ്. കാലൊക്കെ നനച്ചിട്ട് കയറാം. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല നമ്മുടെ മണ്ണൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല വെള്ളാരം കല്ലൊക്കെ ഉള്ള നല്ല മണ്ണൊക്കെയാണ്, നല്ല ചരൽ മണ്ണാണ്. അപ്പോൾ ഞാനും ഒന്ന് പയ്യൊക്കെ കാലൊക്കെ നനച്ചു. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട് കേട്ടോ അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും വെള്ളത്തിലാണ്. ഇനിയിപ്പം എപ്പോൾ കയറുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിള്ളേരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ അവർ വെള്ളത്തിലൊക്കെ നീന്തി തുടിക്കുകയാണ്, അറിവിണൊക്കെ വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ നോക്കിയൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മരങ്ങളായിട്ട് നിൽക്കുന്നതും മുളങ്കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഇടതൂർന്ന വള്ളികളൊക്കെ, ഇഴചേർന്ന വള്ളികളൊക്കെ ഉള്ളതും കുരങ്ങന്മാരൊക്കെ ചാടി പോകുന്നതായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഇവിടെ നിൽക്കുന്നത് ഏറ്റവും പഴക്കം ചെന്ന മഹാഗണി മരമാണ്. ഞങ്ങൾ തിരിച്ചു പോണേണ്. ടൈം ഇപ്പോൾ ഞങ്ങൾ ഏകദേശം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ടൈം 10:30 കഴിഞ്ഞിരിക്കുന്നു, 10:50. ആ സമയം കൊണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചിനി നെക്സ്റ്റ് പ്ലേസിലേക്ക് പോണേനെ. നല്ലൊരു ഭംഗിയുള്ളൊരു ഇതാണിത്, കൊള്ളാം. നൈസ്. ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.